അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കിഡിൽ ആൻഡ് ഹോം ടൂർ ആണ് കേട്ടോ. കുറേ നാളായി എൻ്റെ അടുത്ത് കുറേ പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ലേറ്റായി ലേറ്റായി പോയി. അപ്പോൾ ഈ ഒരു വീട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലുള്ള ഇരിട്ടി പെരിങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഷക്കീർ ഉമൈബ ദമ്പതികളുടെ വീടാണിത്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 സെൻറ്റ് പ്ലോട്ടിലാണ് വീടുള്ളത്. അതിൽ എന്താ പറയുക, ഈ വിശാലമായിട്ടുള്ള മുറ്റവും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ശരിക്കും നമ്മളൊരു എന്താ പറയുക, ഈ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പ്രതീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ആ ഒരു വ്യൂ തന്നെ കാണുമ്പോൾ നമുക്ക് എവിടെയോ എന്താ പറയുക, ഒരു പാർക്കിലെല്ലാം പോയ ഒരു ഫീലാണ് കേട്ടോ. മാഷാല്ല, ഭയങ്കര രസമായിട്ട് തോന്നി. പൊതുവേ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഇത്രയ്ക്കും മനോഹരമായിട്ട് ഇങ്ങനെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടത് ഇവിടെയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചിട്ട് എന്താ പറയുക, ആ മരങ്ങളൊക്കെ കണ്ടില്ലേ, എല്ലാം നല്ല പുഷ്ടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർ വീടെടുക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പേ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു പിന്നെ കാര്യം തന്നെ, നമ്മൾ വീട്ടിൽ കൂടി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എന്താ പറയുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക ഷോ കിട്ടൂലല്ലോ, ഇത്രയും നല്ല ഭംഗിയിൽ കിട്ടൂല. എന്തായാലും ഇതിപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. മഷാല്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഇവിടെ കളിക്കാനും രസിക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിഡ് സെഞ്ചുറി മോഡേൺ ലുക്കിലുള്ളൊരു വീടാണിത്. ഇവിടെ താഴെ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമ്, പിന്നെ ലിവിങ് ഹാള്, ഡൈനിങ് ഹാള്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീട് തന്നെ പറയാം. അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോന്നും ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ലുക്ക് ടോട്ടലി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വർക്ക് തന്നെ പറയാം. ഇത് ടോട്ടലി ചെയ്തിട്ടുള്ളത് ആൻഡൽ ആർക്കിടെക്റ്റ് ആണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ 7000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ വീടിന് പേര് കൊടുത്തിട്ടുള്ളത് MS Villa 1 എന്നാണ്. അതായത് ഇരിട്ടിയിലെ വലിയൊരു ജ്വല്ലറി ഷോപ്പായ MS Gold ഉണ്ട്. അപ്പോൾ MS Gold മമ്മൂനിക്കാൻ്റെ മോൻ്റെ വീടാണ് കേട്ടോ ഇത്. ഇവർ അവരുടെ സ്വന്തം വീട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. കാസ്റ്റ് അയണും ഫണ്ടർ മാക്സും GI കൂടി ചേർത്തിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു ഗേറ്റാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനോട് വീടിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഗേറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. സൈഡിലൊരു വിക്കറ്റ് ഗേറ്റ് ഉണ്ട്, ഓട്ടോമേഷൻ ഗേറ്റാണ്. അതുപോലെ ഇവിടെ കയറുന്ന ഭാഗത്തായിട്ട് 4-ഇഞ്ച് കോബിൾ സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് വീടും ഈ ഒരു ഗേറ്റും തമ്മിൽ തന്നെയുള്ള ഡിഫറൻറ്റ് മനസ്സിലാവുന്നില്ലേ, അത്രയും എന്താ പറയുക വലിയ ഇതിലാണിത് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ 75 സെൻറ്റ് പ്ലോട്ടാണ്. അതിൽ പിന്നെ മുമ്പും ബാക്കും എല്ലാം മുറ്റും, പിന്നെ സൈഡിലും മൊത്തം ലാൻഡ്സ്കേപ്പിങ്ങും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അത്രയും നല്ല വിശാലമായിട്ട് തന്നെയാണ് ഈ ലാൻഡ്സ്കേപ്പിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും. ശരിക്കും രാത്രിയെല്ലാം കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പാർക്കിലെല്ലാം പോയ ഫീൽ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ചെടികളും മരങ്ങളൊക്കെ കണ്ടില്ലേ നല്ലൊരു പുഷ്ടിയോടെ നിൽക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആ ഒരു
ടൈമിങ്ങിൽ അതിൻ്റെ വെള്ളം നനക്കലെല്ലാം ആ ഒരു കറക്റ്റ് ടൈമിൽ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നോളും. അതിൻ്റെ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ ആ ഒരു സമയത്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ടും, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും, നല്ല വിശാലമായ രീതിയിൽ തന്നെ ഇതാ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഭാഗത്തായിട്ട് ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ടുള്ള ഇതാ ചെടികൾ നട്ടിട്ടുണ്ടോ. അത് എന്തോ എന്താ പറയുക, കരിങ്കല്ലിൻ്റെ ഇതുകൊണ്ടങ്ങാട്ടും കെട്ടിയ പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. പിന്നെ ഗ്രില്ലിലിട്ടിട്ട് നല്ല സേഫാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ശരിക്കും സാധാ കിണറിൻ്റെ സ്ഥാനത്ത് തന്നെ വേറെ കിണറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം നല്ല മുളയില്ലേ, നമ്മൾ വയനാട്ടിലെല്ലാം പോയാൽ കാണുന്ന പോലത്തെ അങ്ങനത്തെ എല്ലാം നട്ടിട്ടുണ്ട് സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട്. അതൊക്കെ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം. എന്തൊക്കെയായാലും ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ.
റോയൽ പാം ടെർമിലാനിയ ഇങ്ങനെയുള്ള നല്ല നല്ല വിലപിടിപ്പുള്ള ചെടികളൊക്കെയാണ് നടവെച്ചിട്ടുള്ളത്. എല്ലാത്തിൻ്റെ ഒന്നും പേരെനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, വലിയ മരങ്ങൾ മുതൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ചെടികൾ വരെ എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതൊക്കെ ചെയ്താൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. അതെല്ലാം ഒരു ഉണങ്ങിയിട്ടെല്ലാം കാണുമ്പോൾ ഒരു ഭംഗിയും ഉണ്ടാവില്ല. ഇത് എല്ലാം നല്ല പുഷ്ടിയോടെ തന്നെ നിൽക്കുന്നുണ്ട്, മഷാല. അതേപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേങ്കിൽ നമുക്കുള്ള സ്ഥലത്ത് നല്ല രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാനും അതുപോലെ പൈസ കയ്യിലുണ്ടായിട്ടും അത് എങ്ങനെ അതെന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. കണ്ടോ, നല്ല കുഞ്ഞു തെങ്ങ്, അതിൻ്റെ മേലെ തേങ്ങ, അതുപോലെ കവുങ്ങ്, അങ്ങനെയായിട്ട് ഭയങ്കര രസമാട്ടോ. പിന്നെ ഈവനിങ് ടൈമിലെല്ലാം നമുക്ക് തന്നെ ജസ്റ്റ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക ഗാർഡൻ ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര രസമല്ലേ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അതേപോലെ റോഡ് സൈഡായിട്ട് തന്നെയാണ് ഈ ഒരു വീട് വരുന്നത്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ. പിന്നെ ഇവിടെ തന്നെ നല്ലൊരു സീറ്റിംഗ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നെപ്പോലെ തന്നെ ഇതേപോലെയുള്ള എന്താ പറയുക ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തതും ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇതാ ഈ കാണുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഇതിൻ്റെ വ്യൂ നമുക്ക് അകത്തുനിന്ന് കാണാൻ പറ്റും, അതുപോലെ തന്നെ കിച്ചണിൽ കാണാൻ പറ്റും. അതൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. അതായത് നിങ്ങൾക്കിപ്പം വീടിൻ്റെ അകത്ത്
അടുത്തുള്ളൊക്കെ ഒന്ന് കാണണ്ടേ, അതെല്ലാം ഒന്ന് കാണണ്ടേ. തന്നെയാ ഇൻഷാല്ലാ നമുക്ക് എന്താ പറയുക, നെക്സ്റ്റ് വീഡിയോ അങ്ങനെ ചെയ്യാം. ഹോം ടൂറായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ബോറടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ജസ്ബിസ് കിച്ചൺ എന്ന എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് ഹോം ടൂർ വീഡിയോ ആയിട്ട് കാണാം അല്ലേ.